আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতুহু। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়াস সালাতু ওয়াস সালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি ওয়া আহলি বাইতিহি আজমাইন আম্মা বাদ। আল্লাহুവിന്റെ সৃষ্টികളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായവർ അംബിയാക്കളാണ്। അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായതായി ചരിത്രത്തിൽ കാണാവുന്നതാണ്। പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം ആഗതമായ ഈ സാഹചര്യത്തിൽ ഇബ്രാഹിമി കുടുംബത്തിൻ്റെ സ്മരണ പരിശുദ്ധ മക്കയിലെ ഹറമിലും പരിസരങ്ങളിലും ഉയർന്നു നിൽക്കുന്നത് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും വിശ്വാസികൾ അവിടെ ഒരുമിച്ചുകൂടി ഹജ്ജിൻ്റെ അമലുകളിൽ വ്യാപൃതരാകുമ്പോൾ ലോകത്ത് ഉയർന്നു പൊങ്ങുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗോജ്വലമായ സമർപ്പണത്തിൻ്റെ ചരിത്രങ്ങളാണ്। ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഒരു സന്താനത്തെ ലഭിക്കാതെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു ഒരു സന്താനത്തെ നൽകുകയാണ്। പരിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായത്തിൽ വസ്വാഫാത്തി സൂറത്തിൽ ഈ സംഭവം അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്। വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹദീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹദീൻ, ഞാൻ എൻ്റെ നാഥനിലേക്ക് യാത്ര പോവുകയാണ്। റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, നാഥ എനിക്ക് സജ്ജനങ്ങളിൽപ്പെട്ട സൽവൃത്തരിൽപ്പെട്ട ഒരു മകനെ നൽകി ഒരു സന്താനത്തെ നൽകി നീ അനുഗ്രഹിക്കണമേ। ഫബഷർനാഹു ബിഗുലാമിൻ ഹലീം, അപ്പോൾ നാം ആ പ്രാർത്ഥനയുടെ ഫലമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സമാധാനപ്രിയനായ ഒരു സന്താനത്തെ നൽകുകയാണ്। ഫലമ്മാ ബലഗ മഅഹു സഅയ, പിതാവിനോടൊപ്പം പരിശ്രമിക്കുന്ന പ്രയത്നിക്കുന്ന ഒരു പ്രായം ആ കുട്ടിക്ക് എത്തിയപ്പോൾ, ഖാല യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകുന്ന പിതാവ് മകനോട് പറയുന്നു, യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, അന്നി അസ്ബഹുക, നിന്നെ ഞാൻ അറുത്ത് ധർമ്മം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വപ്നത്തിലൂടെ എനിക്ക് നിർദ്ദേശം വന്നിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, അതുകൊണ്ട് മോനെ നീ ഒന്ന് ചിന്തിക്കുക, എന്താണ് നീ അഭിപ്രായപ്പെടുന്നത്, എന്താണ് നിനക്ക് പറയാനുള്ളത്. ഈ ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് ചോദിച്ചപ്പോൾ ഖാല ആ പൊന്നുമോൻ്റെ മറുപടി, യാ അബത്തി ഫുഅൽ മാ തുഅ്മർ, ഓ പൊന്നുപ്പാ നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങളങ്ങ് നിർവഹിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, തീർച്ചയായും ക്ഷമാശീലനായ ഒരു മകനായി എന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും എന്ന് ആ പൊന്നുമോൻ്റെ മറുപടി കിട്ടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷിക്കുകയാണ്। മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം, ഇവിടെ ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് അഭിപ്രായം ചോദിച്ചത് മകൻ്റെ അഭിപ്രായം ഏതാണെന്ന് നോക്കി അതിനനുസരിച്ച് ചെയ്യാനല്ല, പിന്നെയോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ അനുസരണശീലമുള്ള സ്വാലിഹീങ്ങളിൽപ്പെട്ട ക്ഷമാശീലനായ മകനാണ് എനിക്ക് കിട്ടിയ മകൻ എന്ന് പരിശോധിച്ചറിയുകയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ കൽപ്പന തൻ്റെ പ്രായത്തിൻ്റെ ആ അവസാനഘട്ടത്തിൽ തനിക്ക് അള്ളാഹു തആല കനിഞ്ഞു നൽകിയ ആ പൊന്നുമോനെ പോലും പുത്രബലി നടത്തുകയാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് ഞാൻ ചെയ്യേണ്ടത് എങ്കിൽ അതിനും ഞാൻ സന്നദ്ധനാണെന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പൂർണ്ണമായി സമർപ്പിതനായപ്പോൾ
അവിടെ സഹനശീലനായ ആ പൊന്നുമോൻ സ്വയം തൻ്റെ ജീവാർപ്പണം നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും അതിലൂടെയാണ് ലഭിക്കുന്നതെങ്കിൽ അതിന് സർവാത്മന ഞാൻ സന്നദ്ധനാണെന്ന് ആ പിതാവിൻ്റെ മുമ്പിൽ അനുസരണശീലമുള്ള ആ പൊന്നുമോൻ മറുപടി നൽകിയപ്പോൾ ലോകം കാണുന്നത് ആ ഒരു പിതാവിൻ്റെ സമർപ്പണവും പൊന്നുമോൻ്റെ അനുസരണയുമാണ്. ഈ ചരിത്രം അതെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. നാദാഹു ഫനാദൈനാഹു അയ്യ ഇബ്രാഹിം. ആ സമയത്ത് ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ആ പിതാവും മകനും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിതരായിക്കൊണ്ട് അറവിന് തയ്യാറായപ്പോൾ വതല്ലഹു ലിൽ ജബീൻ, പൊന്നുമോനെ അറുക്കാൻ വേണ്ടി കമഴ്ത്തിക്കിടത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ വേണ്ടി അങ്ങ് ശ്രമിച്ചപ്പോൾ ഫനാദൈനാഹു അയ്യ ഇബ്രാഹിം, നാം ആ സമയത്ത് ഇബ്രാഹിം നബിയെ വിളിച്ചു, ഓ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ, തീർച്ചയായും നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖദ് സദ്ദഖ്ത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിശ്ചയം നാം ഇതേപോലെ സുഹൃതങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾ ഈ ഒരു സമർപ്പണം നടത്തിയത് തന്നെ ധാരാളം മതി. നിങ്ങളുടെ മകനെ അറുക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ സന്നദ്ധത അത് അല്ലാ എൻ്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന ഹാദാ ലഹു അൽ ബലാ ഉൽ മുബീൻ, ഇതൊരു വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. വഫദൈനാഹു ബിദിബിഹിൻ അലീം, അതുകൊണ്ട് നിങ്ങളുടെ ഈ അർപ്പണബോധം, സമർപ്പണം, ഈ സന്നദ്ധത, സഹനശീലം അതെല്ലാം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനു പകരം വഫദൈനാഹു ബിദിബിഹിൻ അലീം, മഹത്തരമായ ഒരു തണ്ടത്തെ നാം നിങ്ങൾക്ക് ബലിയായി നൽകിയിട്ട് ഇതാ മകനെ അറവിൽ നിന്ന് നാം മോചിപ്പിച്ചിരിക്കുന്നു. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ നിങ്ങളുടെ മേൽ സലാമുണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ. കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇതുപോലെ സുഹൃതം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനവും വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ആ മകനോടും സ്വീകരിച്ച സമീപനവും ഇവിടെ നമുക്ക് വളരെ വ്യക്തമാണ്. നോക്കൂ, പ്രായാധിക്യത്തിൽ കിട്ടിയ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച ആ പൊന്നുമകനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇലാഹി സ്മരണയിൽ അറുക്കണമെന്ന്, പുത്രബലി അർപ്പിക്കണമെന്ന് ആ പിതാവിനോട് കൽപ്പന വന്നപ്പോൾ അശേഷം ശങ്കിച്ചില്ല, സംശയിച്ചില്ല, ആലോചിച്ചില്ല. മഹാനവറുകൾ അതിന് തയ്യാറെടുക്കുകയാണ്. മകനും അതിലേക്ക് 100% സഹകരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായി. അത് അനുഭവിച്ചറിയാൻ വേണ്ടി മകനോടൊരഭിപ്രായം ചോദിച്ചു എന്നു മാത്രം. പ്രതീക്ഷ പോലെ തന്നെ ആ പൊന്നുമോൻ പിതാവിൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിതനാവുകയും സഹനശീലത്തോടുകൂടെ എല്ലാവിധത്തിലും സഹകരിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ചരിത്രത്തിൻ്റെ രേഖകളിൽ കാണുന്നത് പിതാവിനോട് ചില നിർദ്ദേശങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ പൊന്നുമോൻ നൽകി. എന്താണ്? പൊന്നുപ്പാ, എന്നെ നിങ്ങൾ അറക്കുമ്പോൾ നിങ്ങൾ കമഴ്ത്തിക്കടത്തിയിട്ട് അറക്കണം. കാരണം എൻ്റെ വെട്ടിത്തിളങ്ങുന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കത്തി എൻ്റെ കഴുത്തിലേക്ക് ശക്തമായി അമർത്താൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. നിങ്ങളുടെ കൈ വറച്ചു പോകും. നിങ്ങളുടെ ഈ സമർപ്പണം നിങ്ങൾക്ക് നടത്താൻ കഴിയാതെ പോകും. അതുകൊണ്ട് എന്നെ കമഴ്ത്തിക്കിടത്തിയിട്ട് അറക്കണമെന്ന് ആ പൊന്നുമോൻ ഉപ്പയോട് പറഞ്ഞുവെങ്കിൽ, അതുപോലെ എൻ്റെ ഷർട്ട്, ഞാൻ ധരിച്ച ഷർട്ട് നിങ്ങളഴിച്ച് ദൂരെ മാറ്റിവെക്കണം. അതിൽ രക്തം തുള്ളി തെറിച്ചാൽ ആ രക്തത്തുള്ളി കണ്ട് നിങ്ങൾ ഈ ഷർട്ട് എൻ്റെ ഉമ്മാക്ക് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിലത്തിൻ്റെ തുള്ളി കണ്ടാൽ എൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകാനും എൻ്റെ ഉമ്മയുടെ നെഞ്ച് പൊട്ടിപ്പോകാനും അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഷർട്ട് ഊരി അകലെ വെക്കണമെന്നും എന്നെ നിങ്ങൾ
കയറുകൊണ്ട് വരിഞ്ഞു കെട്ടണമെന്ന് ഞാൻ പിടച്ചു കളിച്ചാൽ നിങ്ങൾക്ക് കർമ്മം നിർവഹിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് എല്ലാ വിധത്തിലും ഈ കർമ്മം നിർവഹിക്കാനുള്ള സഹായങ്ങളാണ് പൊന്നുമോന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാം ചിന്തിക്കേണ്ടത് ഈ ഒരു കുടുംബത്തിനെ, ഈ ഇബ്രാഹിം ഈ കുടുംബത്തിൻ്റെ ത്യാഗോജ്വലമായ ഈ ചരിത്രവും സമർപ്പണവും ലോകം എന്നെന്നും ഓർക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വതറക്കന അലൈഹി ഫിൽ ആഖിരീൻ, പിൻഗാമികൾക്ക് ഉദാത്തമായ ഒരു മാതൃകയായി ഈ സുഹൃതങ്ങളെ, നിങ്ങളുടെ സൽകീർത്തിയെ നാം എന്നേക്കും ഇവിടെ ബാക്കി വെക്കും വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെയധികം സ്മരണീയമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മക്കയിലും കഅബ ഷരീഫിൻ്റെ പരിസരത്തും അതുപോലെ അറഫയിലും മുസ്ദലിഫയിലും മിനയിലും അവിടെയെല്ലാം ഹജ്ജിൻ്റെ വേളയിൽ അയ്യാമുത്ത് പരിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, ഹജ്ജ് കർമ്മത്തിൻ്റെ ആ സമയങ്ങളിൽ അവിടെ നടക്കുന്ന ഏതൊരു അമലുകളും എടുത്തു പരിശോധിച്ചാൽ അവിടെ ഉയർന്നു നിൽക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ചരിത്രമാണ്, അവരുടെ സമർപ്പണമാണ്. അത് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ട് ആ സ്മരണ പുതുക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്തോഷകരമായ ചരിത്ര മുഹൂർത്തമാണ് ഹജ്ജിൻ്റെ വേളയിൽ ഉയർന്നു നിൽക്കുന്നത്. കൊറോണയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരാൻ കഴിയുന്നില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. എങ്കിലും അവിടെ 10,000-60,000 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ വർഷവും ഇൻഷാ അള്ളാ ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കലിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും പൊന്നോമന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഹാജർ റളിയല്ലാഹു തആല അൻഹയുടെയും ത്യാഗോജ്വലമായ സമർപ്പണത്തിൻ്റെ കഥകൾ, അതാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പരിശുദ്ധ ഹറമിൽ, അവിടെയുള്ള മിനയിൽ, ആ മിനയിൽ ചെന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നുമോനെ അറക്കാൻ വേണ്ടി സർവാത്മന സന്നദ്ധനായ ആ സ്ഥലം, അറഫയിൽ നിന്ന് വന്ന് മുസ്ദലിഫയിലൂടെ മിനയിലേക്ക് കടക്കുമ്പോൾ ഇടതുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിൽ ഒരടയാളം, ഒരു നിഷാൻ ഇപ്പോഴും അവിടെ ചെല്ലുന്ന ആളുകൾക്ക് കാണാം. അതിൻ്റെ പേര് ജബൽ ഖുർബാനി എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമോനെ അറക്കാൻ വേണ്ടി സന്നദ്ധനായി അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ആ സ്ഥലം, അവിടെ വെച്ച് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കയ്യിലായി ഒരു ആടിനെ കൊടുത്തയക്കുകയും ആ ആടിനെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്നുകൊണ്ട് തക്ബീർ ചൊല്ലി അറുത്തുകൊണ്ട് അവിടെ ധർമ്മം ചെയ്യുകയുമാണ്. പുത്രബലിയിൽ നിന്ന് ഈ ഒരു ആടുബലിയിലേക്ക്, മൃഗബലിയിലേക്ക് അള്ളാഹു തആല നമുക്ക് ഒരു എളുപ്പം ചെയ്തു തന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും മകനെയും അള്ളാഹു തആല അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അതേസമയം ആ മകനെ അറുത്തതിൻ്റെ അതേ പ്രതിഫലവും പരിഗണനയും സ്വീകാര്യതയും അള്ളാഹു തആല ആ പിതാവിനും മകനും നൽകുകയും അതിനൊരു സന്തോഷമെന്നോണം ഒരു മൃഗത്തെ അറുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകപ്പെടുകയും ചെയ്തു. ഈ ചര്യയെ അന്ത്യനാൾ വരെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് ആ വിശുദ്ധ മക്കയിലും മിനയിലും മുസ്ദലിഫയിലും അറഫയിലുമൊന്നും പോകാൻ സാധിക്കാത്ത വിശ്വാസികൾ, വിശ്വാസിനികൾ അവരവരുടെ നാടുകളിൽ നിന്ന് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആ ഏതാനും ദിവസങ്ങളിൽ അറഫ, അതുപോലെ പെരുന്നാൾ, അയ്യാമുത്ത ശരീഖ്, ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ, അതെല്ലാം മക്കയിൽ വെച്ച് ഹാജിമാർ ചെയ്യുന്ന കർമ്മങ്ങളിൽ അവരോടുകൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇബ്രാഹിം ഈ കുടുംബത്തിൻ്റെ സ്മരണകളെ, ആ ത്യാഗോജ്വലമായ ചരിത്ര മുഹൂർത്തങ്ങളെ അനുസ്മരിക്കുമാർ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാം നാട്ടിൽ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങളാണ് അറഫ ദിവസത്തെ നോമ്പും പെരുന്നാൾ ദിവസത്തെ തക്ബീറുകളും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലായ ആ ഉദഹിയത്ത് അറക്കുക എന്നുള്ളതും. ഉദഹിയത്തിൻ്റെ മൃഗത്തെ അറക്കുക എന്നത് പെരുന്നാൾ ദിവസം ചെയ്യേണ്ട ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രക്തം ഭൂമിയിൽ ഉറ്റുന്നതിൻ്റെ മുമ്പ്
ആ സമർപ്പണം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയൊരു ഉന്നത സ്ഥാനത്തെത്തുമെന്ന് ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉലൂഹിയത്തിൻ്റെ നിയമങ്ങളും അതിൻ്റെ മറ്റു നിയമവശങ്ങളുമൊക്കെ പഠിച്ച് അത് സ്വീകാര്യയോഗ്യമായ നിലക്ക് നിർവഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉലൂഹിയത്തിനെ സംബന്ധിച്ചുള്ള വിശദമായ അതിൻ്റെ മസ്അലകളും നിയമവശങ്ങളുമെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ ഇൻഷാ അള്ളാ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് പോലെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനും അത് പ്രയോഗവൽക്കരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഹജർ ബീവി റളിയല്ലാഹു തആല അള്ളാഹു നമ്മുടെ അമലുകൾ ഹസനാത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്ത് ദുന്യവിയും ഉഖ്രവിയുമായ എല്ലാ വിജയവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.